അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 30/8/2022 നടന്ന 3ാം ക്ലാസ് അറബി പരീക്ഷ, 1ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ, അതിൻ്റെ മുഴുവനായ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണവും ആൻസർ കീയും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ ഇവാലുവേഷൻ 2022-23 2 മണിക്കൂർ സമയമാണ് നമുക്കുണ്ടായിരുന്നത്. അതിൽ 1ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഹയ്യ നഖ്റ അൽ ബയാൻ വ നുജീബ് അനിൽ അസ്ഇല. ഇവിടെ ഒരു ബയാൻ നൽകിയിട്ടുണ്ട്, എന്നിട്ട് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. എന്തായിരുന്നു ബയാൻ? ദഹബ ജാബിറുൻ ഇലൽ ഹദീഖ അല ദറാജ. ജാബിർ പൂന്തോട്ടത്തിലേക്ക് ദറാജയിൽ പോയി. ഏതാ ദറാജ? സൈക്കിളിൽ പോയി. ലഖിയ സദീഖഹു നബീലൻ ഫിൽ ഹദീഖ. തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ നബീൽ, എൻ്റെ കൂട്ടുകാരനായ നബീലിനെ കണ്ടു. വഫി യദിഹി ഉൽബതുൻ ഫീഹ ഹൽവയാത്. എൻ്റെ കയ്യിൽ ഒരു ഉൽബ ഉണ്ടായിരുന്നു, ഉൽബ പെട്ടി, അതിൽ മിഠായി ആയിരുന്നു. ആഴ്ത്ത നബീൽ അൽ ഉൽബത്ത് അലി ജാബിർ. ആ പെട്ടി അവൻ ജാബിറിന് കൊടുത്തു നബീൽ. ജലസ ജാബിർ വ നബീൽ തഹ്ത ഷജറ. മരത്തിൻ്റെ താഴെ നബീലും ജാബിറും ഇരുന്നു. അക്കല ജാബിർ വ നബീൽ അൽ ഹൽവയാത്. ജാബിറും നബീലും മിഠായി തിന്നു. വഫിൽ മസായി, വഴി വൈകുന്നേരം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ ഇപ്പുറത്ത് നൽകിയിരുന്നു. കണ്ടോ, അതൊക്കെ കണ്ടോ, ഇപ്പുറത്ത് നൽകിയിരുന്നു ചോദ്യം ഉത്തരങ്ങൾ. ഏതൊരു ഉത്തരങ്ങൾ കറക്റ്റായി എഴുതണം. 1ാമത്തെ ചോദ്യം എന്താണ്? മാദാ ഫീ യദി നബീൽ. നബീലിൻ്റെ കയ്യിൽ എന്തായിരുന്നു? എന്താന്നാ പറഞ്ഞത്? വഫീ യദി ഹേ ഉൽബ എന്നല്ലേ ഇവിടെ പറഞ്ഞത് നമ്മൾ? അതെ. അപ്പോൾ ഇവിടെ ഉൽബത്ത് എന്ന വാക്കുണ്ടാവും, ഇതാണ് ഉത്തരം, അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഐന ജലസ നബീൽ വ ജാബിർ. നബീലും ജാബിറും എവിടെയാണ് ഇരുന്നത്? ജലസ ജാബിർ വ നബീൽ തഹ്ത ഷജറ. തഹ്ത ഷജറ എവിടെയുണ്ട്? അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? മതാ റജഅ ജാബിർ വ നബീൽ ഇലൽ ബൈത്. ജാബിറും നബീലും വീട്ടിലേക്ക് എപ്പോഴാണ് മടങ്ങിയത്? വഫിൽ മസാ എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഇതിൽ മസാ കൊണ്ട് നോക്കൂ, അല്ലേ, അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ കൈഫ ദഹബ ജാബിർ ഇലൽ ഹദീഖ. ജാബിർ എങ്ങനെയാണ് എന്താണ് പൂന്തോട്ടത്തിലേക്ക് പോയത്? സൈക്കിളില്ലേ. അല ദറാജ, അല ദറാജ. മൻ ഹുവ സദീഖു ജാബിർ. ജാബിറിൻ്റെ കൂട്ടുകാരൻ ആരാണ്? ജാബിറിൻ്റെ കൂട്ടുകാരൻ നബീലാണ് അല്ലേ. അവിടെ നബീൽ ഉത്തരം അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്. ഇവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഫി യൗമിൽ ഈദ് ജാ അൽ അബു ബിൽ മലാബിസിൽ ജദീദ ഫരിഹ ജാബിദ് വ അൻശദ. എന്നാണ് ഈദ് ദിനത്തിൽ, പെരുന്നാൾ ദിവസത്തിൽ, അബ് അവൻ ജാബിറിൻ്റെ വാപ്പ ബിൽ മലാബിസ് പുതിയ വസ്ത്രം കൊണ്ടുവന്നു. അപ്പോൾ ഫരിഹ ജാബിർ വ അൻശദ. ജാബിർ പാടുന്ന സന്തോഷിച്ച് പാട്ടുപാടി. പാട്ട് പാടിയപ്പോൾ കുറച്ച് വാക്കുകൾ, അപ്പം പാടിയ പാട്ടുണ്ടല്ലോ, അതിൽ ചില വാക്കുകളൊക്കെ പോയി. ആ വാക്കുകൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്, നമുക്കത് ഇപ്പുറത്ത് വെക്കണം. ഇവിടെ നോക്കൂ, തൽബസു ബിന്തുൻ തന്നൂറ, തൽബസു ഉഖ്തുൻ തന്നൂറ അല്ലേ. പെൺകുട്ടി തന്നൂറ ധരിക്കുന്നു, സഹോദരി തന്നൂറ ധരിക്കുന്നു അല്ലേ, സിസ്റ്റർ. ഇനി ഇവിടെ തൽബസു ഡാഷ് അബായ ധരിക്കുന്നത് ആരാ? അല്ലേ, ഉമ്മ, ഉമ്മാണ് അല്ലേ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, തൽബസു ഡാഷ് അബ, ഒരാൾ കൂടി അബ ധരിക്കുമല്ലോ, വല്യമ്മ അല്ലേ, ജദ്ദ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജദ്ദുൻ യൽബസു ഇസാറ. ജദ്ദ് വല്യപ്പ എന്താ ധരിക്കാൻ മുമ്പ്. അപ്പൊ ഇവിടെ യൽബസു ധരിക്കും എന്നുള്ളതിന് വാക്ക് ഏതാ? ഇതാണല്ലേ, യൽബസു. പിന്നെ ഉമ്മ ആയപ്പോ എന്തായി? തൽബസു, ആ വാക്ക് കൂടി ഉണ്ട് അല്ലേ. ഉമ്മ, ഉമ്മൻ തൽബസു ഹിമാറ. ഉമ്മ എന്ത് ധരിക്കും? ഹിമാർ, മക്കന ധരിക്കും. വലതുൻ യൽബസു ഖമീസ, കുട്ടി
ഖമീസ് ധരിക്കും ഖാലിൻ ഖാലിൻ അങ്കൽ അല്ലേ എളാപ്പ ഖാലിൻ യൽബസു മിഅതഫ എന്താണ് അങ്കിൾ എന്ത് ചെയ്തിരിക്കും മിഅതഫ് മിഅതഫ് കോട്ട് ധരിക്കുന്ന ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടിയിരുന്നത് ഇനി അഅദ്ദ ജാബിർ അല്ലാഇഹാത് ആൻ ആദാബിൽ അക്കൽ ഹയ്യ നുസാഇദു നമ്മുടെ ജാബിർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളെ കുറിച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കി പ്ലക്കാർഡ് അത് നമുക്ക് പൂർത്തീകരിക്കണം ഇവിടെ കുറച്ച് വാക്കുകൾ പോയിട്ടുണ്ട് ആ വാക്കുകൾ എവിടെയുണ്ട് എവിടെയുണ്ട് കേട്ടോ എവിടെയുണ്ട് അവിടെ നിർത്തിയതാണ് നമ്മളത് മുകളിലേക്ക് എഴുതുന്നത് ഒന്നാമത്തെ എന്താ ലാ തവക്കുൽ കഴിക്കരുത് എന്ത് കഴിക്കരുത് എന്നാണ് എങ്ങനെ കഴിക്കരുത് എന്നാണ് നിന്നുകൊണ്ട് അല്ലേ ഖായിമൻ അതാണ് നമ്മൾ മുകളിലെഴുതിയത് ഇനി യഗസിൽ ഡാഷ് ഖബുലൽ അക്കൽ ഭക്ഷണത്തിന് മുമ്പ് എന്ത് കഴുകണം യഗസിൽ നീ കഴുകണം എന്ത് യദൈക അല്ലേ യദൈക അതാണ് നമ്മൾ മുകളിലെഴുതിയത് ഖുലിൽ ഹംദുലില്ലാ ഖുൽ നീ പറയണം ഡാഷ് ബഅദൽ അക്കൽ ഭക്ഷണത്തിന് ശേഷം എന്ത് പറയണം അൽഹംദുലില്ലാ അവിടെ ഉണ്ടല്ലോ ഇനി അതാണ് ഇവിടെ എഴുതി പിന്നെ ഇഷ്റബ് ബിൽയദ് ഇഷ്റബ് നീ കുടിക്കണം ബിൽയദ് കൈകൊണ്ട് ഏത് കൈകൊണ്ട് അൽയുംന വലത് കൈകൊണ്ട് അല്ലേ അൽയുംന ഖുൽ ഡാഷ് ഖബ്ലൽ അക്കൽ ഭക്ഷണത്തിന് മുമ്പ് എന്ത് പറയണം ഖുൽ നീ പറയണം എന്ത് പറയണം ബിസ്മില്ലാ നമ്മൾ ബിസ്മില്ല എടുത്ത് ഇവിടെ എഴുതിയിരിക്കും മനസ്സിലായോ ഇനി അഅദ്ദ ജാബിർ അലൽ ബിതാഖാത്തിൽ മുആയദൽ മുഖ്തലിഫ ഹയ്യാ നുസാഇദു ജാബിർ എന്താണ് ഗ്രീറ്റിംഗ് കാർഡ്സുകൾ ഉണ്ടാക്കി അപ്പോൾ അവനെ നമുക്കതിനു വേണ്ടി സഹായിക്കാമോ ഹയ്യാ നക്തഷിഫ് നമുക്ക് കണ്ടെത്താം ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ ഗ്രീറ്റിംഗിൽ എഴുതേണ്ട വാചകം ഇവിടെ ഉണ്ടാകും വേണ്ടോ അപ്പം അതിനോട് അനുബന്ധിച്ച് നമ്മൾ എഴുതണം ഇവിടെ നോക്കൂ ഇതെന്താ പൂക്കളല്ലേ പൂക്കൾ ഓണമാണ് അപ്പോൾ ഓണം സഈദ്സ് ഓണാശംസകൾ അല്ലേ പിന്നെ ഇതോ ഹഗ് ചെയ്യുന്നു അല്ലേ നമ്മളെപ്പോഴാണ് ഹഗ് എന്നാണ് പെരുന്നാൾ നമസ്കാരത്തിന് കഴിഞ്ഞിട്ട് അല്ലേ നമ്മളിത് പെരുന്നാളാണെന്ന് മനസ്സിലാവുന്നു നമുക്കത് അപ്പോൾ നമ്മൾ ഈദ് മുബാറക് ഇവിടെ നിന്ന് എഴുതി ഇനി ഇതാരാ ജവഹർലാൽ നെഹ്റു കുട്ടികളോടൊപ്പം നിൽക്കുക അത് ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ട ഒരു ദിവസം ഉണ്ടല്ലോ ഏതാണ് ഈദുൽ അത്ഫാൽ അല്ലേ ശിശുദിനം അതിവിടെ ഉണ്ട് അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത് മക്കളെ ഇനി ഇതെന്താണ് ഇത് ക്രിസ്മസ് ട്രീ അല്ലേ ക്രിസ്മസ് ട്രീ എപ്പോഴുണ്ടാക്കുക ക്രിസ്മസിന് അതാണ് ഈദു മീലാദിൽ മസീഹ് ക്രിസ്മസ് ഇനി ഇതെന്താ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് കൊടി ഉയർത്തുകയാണ് അല്ലേ അപ്പോൾ സ്വാതന്ത്ര്യദിനം ഈദ് യൗമിൽ ഇസ്തിഖ്ലാൽ മനസ്സിലായോ അതവിടെ എഴുതണം ഇനി ബഅദ യൗമിൽ ഈദ് ദഹബ ജാബിർ ഇലൽ മദ്രസ ഈദിന് ശേഷം ജാബിർ സ്കൂളിലേക്ക് പോയി ലഖിയ ഹുനാക സദീഖഹു നബീൽ അപ്പോൾ അവിടെ നമ്മുടെ നബീൽ അവൻ്റെ കൂട്ടുകാരൻ നബീലിനെ കണ്ടു ഫദാറ ബൈനഹുമ ഹിവാർ അവർ അവർ തമ്മിൽ ഒരു ഹിവാർ നടന്നു അത് നമുക്ക് പൂർത്തീകരിക്കണം ഹിവാറിൽ കുറച്ച് വാക്കുകൾ വിട്ടുപോയി അത് ഇവിടെ കിടക്കുന്നുണ്ട് അത് നമ്മൾ എടുത്തെഴുതുകയാണ് വേണ്ടത് ജാബിർ എന്ത് പറഞ്ഞു സബാഹൽ ഖൈർ മറുപടി എന്തായിരിക്കും നബീലിൻ്റെ സബാഹൻ നൂറാ വാക്ക് ഇവിടെ ഉണ്ടല്ലോ അതാണ് എടുത്തെഴുതിയിരിക്കുന്നത് ഇപ്പം കൈഫ കാനൽ അഴീസ് ഈദെങ്ങനെ ഉണ്ടായിരുന്നു ഈദും സഹീദ് അൽഹംദുലില്ല നല്ല ഈദായിരുന്നു അൽഹംദുലില്ല എന്ന് അവൻ പറഞ്ഞു ഇല അയിന ദഹബ്ത നീ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു ഇവിടെ ഒരു വാക്കുണ്ട് ഇല ഊട്ടി ഊട്ടിയിലേക്ക് പോയി അല്ലേ ഇനി നബീൽ ചോദിച്ചു മതാം ബദഅത്തർഹില എപ്പോഴാണ് യാത്ര തുടങ്ങിയത് ജാബിർ പറഞ്ഞു സബാഹൻ രാവിലെ ബഅദ തനാവുൽ കഴിച്ചതിന് ശേഷം രാവിലെ എന്താ കഴിക്കുക ഫത്തൂറാണല്ലേ ഓക്കെ നബീൽ പറഞ്ഞു മതാ വസൽത്ത ഊട്ടി ഊട്ടിയിൽ എപ്പോഴാണ് എത്തിയത് ഉഹ്റൻ ജാബിർ പറഞ്ഞു ഉഹ്റൻ ഉച്ചയ്ക്കാണ് എത്തിയത് അപ്പം മിൻ അയിനെ തനാവൽത്ത എവിടെ നിന്നാണ് കഴിച്ചത് ഉച്ച സമയമല്ലേ എന്താ കഴിക്കും ഉച്ച സമയത്തിന് വാക്ക് കഥ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്
ജാബിർ കഴിച്ചു മിൻ ഊട്ടി, ഊട്ടി എന്നാണ് കഴിച്ചത്. മതാ റജഅത്ത് എപ്പോഴാണ് മടങ്ങിയത്? ലൈലൻ ബഅദ തനാവുലിൽ അഷ അഷാസ്കാരത്തിന് ശേഷം, അഷാസ്കാരമല്ല രാത്രി ഡിന്നർ, അഷാഇന് രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്. നബിയൽ ശുക്രൻ അഫുവൻ. ഓക്കെ, ഇനി ആറാമത് നോക്കൂ. ഹയ്യ നുക്കമ്മിൽ അൽ മൗദു, ഇതിൽ ഈ ചോദ്യത്തിൽ ചെറിയ തെറ്റുണ്ട്. ഹയ്യ നുക്കമ്മിൽ എന്ന് മതി, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഹയ്യ നുക്കമ്മിൽ എന്നല്ല, എന്താണ് വർക്കത്തൽ അമല് കംപ്ലീറ്റ് ചെയ്യുക, നുക്കമ്മിൽ വർക്കത്തൽ അമൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ദഖല ജാബിർ ഇല ഹുർഫത്തിൽ മുതാല, വായനാ മുറിയിലേക്ക് ജാബിർ കടന്നു. അഖദ ദഫ്തർ വഅദ വർഖത്തൽ അമൽ, അവൻ നോട്ട് ബുക്ക് എടുത്തിട്ട് എന്താണ് ഒരു ഷീറ്റ് തയ്യാറാക്കി. ഹയ്യാനു സാഹിബ്, അവനെ അതിനു വേണ്ടി നമുക്ക് സഹായിക്കാമെന്നാണ്. ഇപ്പോൾ വർക്ക്ഷീറ്റ് എഴുതി ഇവിടെ കുറേ വാക്കുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ വരേണ്ട വാക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഒന്നാമത് ദർറാജ അല്ലേ, ദർറാജ. അപ്പോൾ ദർറാജ ഇവിടെ നേരത്തെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ നമ്മൾ വാഹനങ്ങളുടെ പേര് പഠിച്ചല്ലോ നമ്മുടെ ബുക്കിൽ, അതാണ് ഓരോന്ന് ഓരോന്നായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത് നോക്കൂ, കീതാർ അല്ലേ, കീതാർ എന്ന് ഇവിടെ സാർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാഫിലത്തുൻ, അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ദർറാജ നമ്മൾ എഴുതി, പിന്നെ അതാ, പിന്നെ അതാ സഫീനത്തുൻ അല്ലേ, സഫീനത്തുൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ സൗറഖ് ബോട്ട് അല്ലേ, വാഹനങ്ങളുടെ പേര്. ഇങ്ങനെയാണിത് പൂരിപ്പിക്കേണ്ടത്. മക്കളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.